ഈശോ പറയുന്ന ഈ കഥയിൽ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വിവാഹ വിരുന്നിന് വന്ന ഒരുത്തനെ പിടിച്ച് കൈയും കാലും കെട്ടി അവനെ പുറത്തേക്ക് എറിയും. ശരിക്കു പറഞ്ഞാൽ ഇയാൾ അത്ര മോശക്കാരനൊന്നുമല്ല. കാരണം എന്താണ്? ആദ്യം ക്ഷണിക്കപ്പെട്ടവർ പലരും അവരുടെ കൃഷിയും കച്ചവടവും കൊണ്ട് വരികയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വന്നു, പോസിറ്റീവായിട്ട് രാജാവിൻ്റെ ക്ഷണത്തോട് പ്രതികരിച്ചു. വന്നകത്തിരുന്ന് കഴിഞ്ഞപ്പോഴാ പുറത്തേക്കെറിയുന്നു. എന്താ ഇതിൻ്റെ കാരണം? കാരണം ഒരു കാര്യം പറയുന്നുള്ളൂ, അയാൾ വിവാഹ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്താ ഈ വിവാഹ വസ്ത്രം ധരിക്കാത്തതിൻ്റെ പ്രശ്നം? അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ സ്കൂളുകളിൽ യൂണിഫോം, അതിൻ്റെ കാരണം കുഞ്ഞുങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ജാതിയുടെ വ്യത്യാസങ്ങൾ. ഇത് മാറ്റാൻ മാറ്റിയിട്ട് എന്താണ്? സാഹോദര്യം, സമഭാവന, തുല്യത ഒറ്റയടിക്ക് കൊണ്ടുവരാനുള്ള എളുപ്പമാർഗമല്ലേ ഈ യൂണിഫോം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വിവാഹത്തിന് വരുന്നവരെല്ലാം വിവാഹ വസ്ത്രമെന്ന ഒറ്റ യൂണിഫോം അത് ധരിക്കുക. ഈ യൂണിഫോം ധരിക്കാത്തവനെ ആ ഒറ്റ കാരണത്താലാ പുറത്താക്കുന്നത്. എന്താണ് ഈ വിവാഹത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്ന യൂണിഫോം കോഡ്? ഈശോ ഈ ഉപമ പറയുന്നത് അവിടുത്തെ മത നേതൃത്വത്തോടാണ് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഹൈറാർക്കിയുടെ മുകളിലിരിക്കുന്നവരോട്. അവരോടെ പറയുന്നത് ദേ വിവാഹ വസ്ത്രം ധരിക്കാത്തവൻ പുറത്താക്കപ്പെടും. എന്താണ് വിവാഹ വസ്ത്രം? ഈശോ പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണ്, ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ ഉപമയിൽ ഈശോ വിവാഹ വസ്ത്രം കയറ്റിക്കൊണ്ട് വരുന്നത് എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം അപ്പനും ബാക്കി എല്ലാവരും മക്കളുമാകുന്നു. എല്ലാവരും മക്കളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാവരും സഹോദരങ്ങളാണ്. സാഹോദര്യ തുല്യത സമഭാവന, ഇതിൻ്റെ വിവാഹ വസ്ത്രം ഇതാണ്. ധരിക്കാത്തവൻ അകത്ത് കടക്കയാൽ അവനെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണെങ്കിൽ ഈശോ കഥയിലൂടെ അന്നത്തെ മത നേതൃത്വത്തോട് പറയുന്നു, ഇന്നത്തെ സമൂഹത്തിൻ്റെ മേലേക്കിടയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിൽക്കുന്നവരോട് പറയുന്ന എന്താണ്? എന്തൊക്കെ ചെയ്താലും ഈ വിവാഹ വസ്ത്രം, ഇതിൻ്റെ മർമ്മം എന്താ? മർമ്മം ഈശോയ്ക്ക് മാമോദീസായിലുണ്ടായ അനുഭവമാണ്. നീ എൻ്റെ പ്രിയ പുത്രൻ, ദൈവം അപ്പനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നവൻ പിന്നെ കാണുന്നവരെല്ലാം സാഹോദര്യ തുല്യതയുടെ സമഭാവനയോടെ സ്വീകരിക്കും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഘടകം ദൈവം അപ്പനാണെന്ന തിരിച്ചറിവിലേക്ക് വരിക. ചുറ്റുമുള്ളവരെല്ലാം തുല്യരായിട്ട് സഹോദരങ്ങളായിട്ട് സമഭാവനയിൽ കാണുക. മറക്കരുത്, ഈശോ പറയുന്നു നിൻ്റെ വ്യത്യാസങ്ങളുടെ, ഹൈറാർക്കിയുടെ, അധികാരത്തിൻ്റെ, സമുദായ ജാതി വ്യത്യാസങ്ങളുടെയൊക്കെ ഈ വ്യത്യസ്തതകൾ മാറ്റിയിട്ട് സഹോദരങ്ങൾ ആയിട്ട് എല്ലാവരെയും കാണുന്ന സമഭാവനയുടെ സാഹോദര്യത്തിൻ്റെ വിവാഹ വസ്ത്രം ധരിച്ചില്ല എങ്കിൽ കയ്യും കാലും കെട്ടി പുറത്തേക്ക് എറിയപ്പെടും.